السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കിന്ന് അശുദ്ധികളെ സംബന്ധിച്ച് അല്പം പഠിക്കാം. ശുദ്ധി എന്നതിൻ്റെ വിപരീതമാണല്ലോ അശുദ്ധി എന്നത്. എന്താണ് ശുദ്ധി? ശുദ്ധി ശുദ്ധി എന്ന് പറഞ്ഞാൽ വൃത്തിയാവൽ എന്നാണല്ലോ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. എന്നാൽ മതപരമായി ശുദ്ധിയാവുക എന്നതാണ് നാം പഠിക്കേണ്ടത്. എന്താണ് മതപരമായി ശുദ്ധിയാവൽ എന്ന് പറഞ്ഞാൽ? മതപരമായി ശുദ്ധിയാവുക എന്നാൽ റഫ്ഉൽ മൻഇൽ മുതറത്തിബി അലൽ ഹദസി അബിൽ ഖുബ്സി, നജസിനെയോ അശുദ്ധിയെയോ തുടർന്നുണ്ടാകുന്ന തടസ്സത്തെ ഉയർത്തുക എന്നാണ് മതപരമായി ശുദ്ധിയാവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നജസ്, അശുദ്ധി ഇവയെ തുടർന്നുണ്ടാകുന്ന ഇബാദത്തുകളിലോ മറ്റോ നാം ഇടപെടുന്നതിനെ തടയുന്ന ആ തടസ്സത്തെ ഉയർത്തിക്കളയുക എന്നതാണ് ശുദ്ധീകരണം എന്നതുകൊണ്ട് ശറഇൽ മതപരമായിട്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ നിന്ന് അശുദ്ധി, അശുദ്ധിയെ തുടർന്നുണ്ടാകുന്ന തടസ്സം എന്ന് പറയുമ്പോൾ അശുദ്ധി എന്തൊക്കെയാണ്? അശുദ്ധി രണ്ട് ഇനമാണ്: ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളു ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയും വേണം. എന്നാൽ ഇന്ന് പ്രധാനപ്പെട്ട, എന്നോട് ആവശ്യപ്പെട്ട ഒരു വിഷയം, വലിയ അശുദ്ധി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഹറാമാകുന്നത് എന്നാണ്. ചെറിയ അശുദ്ധി ഇൻഷാല്ലാ പിന്നീട് ചർച്ച ചെയ്യാം. വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യം ചെറിയ അശുദ്ധി കൊണ്ട് എന്തെല്ലാമാണ് ഹറാമാകുന്നത് എന്നറിയണം. കാരണം വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് തന്നെ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ നാം ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ? ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ആറ് കാര്യങ്ങളാണ്, ആറെണ്ണം. ഒന്ന്, നിസ്കരിക്കൽ. ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കൽ, ഏത് നിസ്കാരമാണെങ്കിലും നിസ്കരിക്കൽ ഹറാമാണ്. അത് ഫർളോ സുന്നത്തോ ഏത് നിസ്കാരമാണെങ്കിലും നിസ്കരിക്കൽ ഹറാമാണ്. എന്നാൽ അവിടെ ഇരുശുദ്ധികളുമില്ലാതെ, ഫാഖിത്തു തുഹൂറൈൻ, ഇരുശുദ്ധികളുമില്ലാതെ അടിയന്തര ഘട്ടത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരമുണ്ട്. അത് ഇൻഷാ അള്ളാ അത് വേറെ ചർച്ചയാണ്. എന്തായാലും നിസ്കരിക്കൽ, അങ്ങനത്തെ അടിയന്തര ഘട്ടമൊന്നും ഇല്ലെങ്കിൽ നിസ്കരിക്കൽ, ചെറിയ അശുദ്ധിയോടുകൂടെ നിസ്കരിക്കൽ ഹറാമാണ്. വുളു ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്. രണ്ടാമത്തെ കാര്യം തവാഫ്, കഅബാലയത്തിൻ്റെ തവാഫ് ചെയ്യൽ ഹറാമാണ്. അതുപോലെ തന്നെ നിസ്കാരമല്ലാത്തതിൽപ്പെട്ട സുജൂദുകൾ, അഥവാ ഊത്തിൻ്റെ സുജൂദ്, അതുപോലെ ശുക്ർ, നന്ദിയുടെ സുജൂദ്, ഇതൊക്കെ ചെറിയ അശുദ്ധിയുണ്ടെങ്കിൽ ചെയ്യൽ ഹറാമാണ്. നാലാമത്തെ കാര്യം ജുമുഅയുടെ ഖുതുബ നിർവഹിക്കൽ. ജുമുഅക്ക് മുമ്പ് രണ്ട് ഖുതുബയുണ്ടല്ലോ, ആ രണ്ട് ഖുതുബകൾ വുളു ഇല്ലാതെ നിർവഹിക്കൽ ഹറാമാണ്. അതുപോലെ മറ്റൊന്നാണ് മുസ്ഹഫ്, ചുമക്കലും സ്പർശിക്കലും. ആറാമത്തെ കാര്യമാണ് മുസ്ഹഫ്, തൊടുക, ചുമക്കുക എന്നിവകൾ.
ഈ ആറ് കാര്യങ്ങളാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. മുസ്ഹഫ് മുസ്ഹഫ് എന്ന് പറയുമ്പോൾ നിരുപാധികം മുസ്ഹഫിനെ തൊടലും ചുമക്കലും ഹറാമാണ്. എന്നാൽ മുസ്ഹഫിൻ്റെ അതേ വിധിയിലുള്ള കാര്യങ്ങളുണ്ട്, അഥവാ ഖുർആൻ എഴുതപ്പെട്ട പലക, ഖുർആൻ എഴുതപ്പെട്ടവ സാധനങ്ങൾ, ഇതൊക്കെ മുസ്ഹഫിൻ്റെ വിധി തന്നെയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുസ്ഹഫ് നിരുപാധികം, ഒരു ഉപാധിയുമില്ല, നിരുപാധികം തൊടലും ചുമക്കലും ഹറാമാകുന്ന ഒന്നാണ് മുസ്ഹഫ് എന്ന് പറയുന്നത്. ചെറിയ അശുദ്ധി കൊണ്ട്, ചെറിയ അശുദ്ധിയോടുകൂടെ, ഒരു ഉപാധിയുമില്ലാതെ മുസ്ഹഫ് തൊടലും ചുമക്കലും ഹറാമാണ്. എന്നാൽ മുസ്ഹഫ് അല്ലാത്തത്, അവൻ ഖുർആൻ എഴുതപ്പെട്ടത്, ഫാത്തിഹ സൂറത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ജുസ് എഴുതപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ മുസ്ഹഫ് എഴുതപ്പെട്ടതുണ്ട്, ഖുർആൻ എഴുതപ്പെട്ട മുസ്ഹഫ് പോലത്തെ മുസ്ഹഫിൻ്റെ വിധികളിലുള്ള കാര്യങ്ങൾ, ആ മുസ്ഹഫ് എഴുതപ്പെട്ടതോ, അത് അവിടെ ശ്രദ്ധിക്കണം, പഠിക്കാൻ വേണ്ടിയോ ഓതാൻ വേണ്ടിയോ ആണെങ്കിൽ അത് സ്പർശിക്കലും ചുമക്കലും ഹറാമാണ്. എന്നാലത് കേവലം ബറക്കത്തെടുക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ, ധാരാളമാണല്ലോ ഇന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് ചില സൂറത്തുകൾ ആയത്തുകളൊക്കെ എഴുതുന്നത് ഖുർആനാണ്, അങ്ങനെ എഴുതപ്പെട്ടതാണെങ്കിൽ അത് ഹറാമില്ല, തൊടലും ചുമക്കലും ഹറാമില്ല. മുസ്ഹഫ് സ്പർശിക്കുക എന്ന് പറയുമ്പോൾ അത് മറയോടുകൂടെ സ്പർശിക്കൽ ഹറാമുണ്ടോ? ഉണ്ട്. മറയോടുകൂടെയാണെങ്കിൽ മുസ്ഹഫ് തൊടൽ ഹറാമാണ്. മുസ്ഹഫിൻ്റെ ആ എഴുത്തുള്ള ഭാഗം മാത്രമാണോ തൊടൽ ഹറാം? അല്ല അല്ല, എഴുത്തുള്ള ഭാഗം തൊടൽ ഹറാമാണ്. മുസ്ഹഫിൻ്റെ എഴുത്തില്ലാത്ത മാർജിനിൽ തൊടൽ ഹറാമാണ്. വെളുത്ത ഭാഗം, എഴുത്തില്ലാത്ത ഭാഗം തൊടൽ ഹറാമാണ്. മുസ്ഹഫിൻ്റെ ചെട്ട തൊടൽ ഹറാമാണ്. മുസ്ഹഫിന്, അതുപോലെ തന്നെ മുസ്ഹഫിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട പെട്ടി, അതുപോലെ തന്നെ കവറുകൾ, ഇതൊക്കെ തൊടൽ ഹറാമാണ്. അവിടെ ശ്രദ്ധിക്കണം, മുസ്ഹഫിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതും മുസ്ഹഫ് അതിൽ നിലവിൽ ഉണ്ടായിരിക്കുകയും വേണം, എന്നാൽ അതിനെ തൊടലും ചുമക്കലും ഒക്കെ ഹറാമായി മാറും. അപ്പം മുസ്ഹഫിൻ്റെ കവറ്, മുസ്ഹഫിൻ്റെ പെട്ടി, ഇവ രണ്ടും മുസ്ഹഫിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാവണം, അതിൽ മുസ്ഹഫ് ഉണ്ടാവുകയും വേണം, എന്നാൽ അതിനെ തൊടലും ചുമക്കലും ഒക്കെ ഹറാമായി മാറും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ധാരാളമായി മുസ്ഹഫുകൾ ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അവിടെ ശ്രദ്ധിക്കണം, മുസ്ഹഫ് പ്രത്യേകം ലക്ഷ്യമാണോ മറ്റു ചരക്കുകളോടുകൂടെ മുസ്ഹഫ് കൊണ്ടുവരുമ്പോൾ, അഥവാ ധാരാളം സാധനങ്ങളുടെ കൂടെ മുസ്ഹഫ് നമ്മൾ പെട്ടിയിലാക്കി കൊണ്ടുവരുമ്പോൾ, വലിയ ഒരു ബണ്ടിലായി, ഒരു കെട്ടിലായി നമ്മൾ കൊണ്ടുവരുമ്പോൾ, അത് ചരക്കിൻ്റെ കൂടെ മുസ്ഹഫും ഉൾപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ മുസ്ഹഫും പ്രത്യേകം ലക്ഷ്യമല്ലല്ലോ, അതുകൊണ്ട് അതിനെ ചുമക്കൽ ഹറാമില്ല. അപ്പോൾ ചരക്കുകളോടുകൂടെ മുസ്ഹഫും ഉൾപ്പെട്ടിട്ടുണ്ട്, എന്നാൽ മുസ്ഹഫ് പ്രത്യേകം ലക്ഷ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ ചരക്ക് ചുമക്കൽ ഹറാമില്ല. അതുപോലെ ഇന്ന് ധാരാളമായി സുലഭമായി ലഭിക്കുന്നുണ്ട് തഫ്സീറുകളോടുകൂടെയുള്ള മുസ്ഹഫുകൾ. ഒന്നുകിൽ നടുവിൽ മുസ്ഹഫ് കാണാം, അല്ലെങ്കിൽ പല രീതിയിലും കാണുന്നുണ്ട്. തഫ്സീറുകളോടുകൂടെയാണെങ്കിൽ ഈ മുസ്ഹഫിലെ, അഥവാ ഖുർആനിലെ അക്ഷരങ്ങളെക്കാളും തഫ്സീറുകളുടെ അക്ഷരങ്ങൾ വർദ്ധനവുണ്ടോ? അഥവാ തഫ്സീർ കൂടുതലും മുസ്ഹഫ് ഖുർആൻ കുറവുമാണ്, അഥവാ ഖുർആനിനേക്കാൾ കൂടുതലുണ്ട് തഫ്സീറിൻ്റെ അക്ഷരങ്ങൾ, എന്നാൽ അതിനെ ചുമക്കൽ ഹറാമില്ല. എന്നാൽ മുസ്ഹഫ് ചെറിയ അശുദ്ധിയുള്ള വകതിരിവെത്തിയ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി നാം നൽകുന്നുണ്ടല്ലോ, അത് ഹറാമുണ്ടോ? മദ്രസയിൽ പോകുന്ന 6-7 വയസ്സായ വകതിരിവെത്തുന്ന കുട്ടി, ആ വകതിരിവെത്തിയ കുട്ടിക്ക് മുസ്ഹഫ് തൊടാനും ചുമക്കാനും നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്? പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഹറാമില്ല, എന്നാൽ
വകതിരിവെത്താത്ത കുട്ടി, ചെറിയ കുട്ടികൾ, അവർക്ക് മുസ്ഹഫിനെ തൊടാനും ചുമക്കാനും സൗകര്യം ചെയ്തു കൊടുക്കൽ രക്ഷിതാക്കൾക്ക് ഹറാമാണ്. ആരാണോ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അവർക്ക് ഹറാമാണ്. ഇത് മുസ്ഹഫ് പോലെ തന്നെയാണ് ഷറഇൽ, മതത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഹദീസിൻ്റെ കിതാബ്, ഹദീസുകൾ, അതുപോലെ അദ്കാറുകൾ, അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന എന്തുണ്ടോ ഷറഇൽ, ഇസ്ലാമിൽ ബഹുമാനിക്കപ്പെടുന്ന, വന്ദിക്കപ്പെടുന്ന ഏതൊന്നും ഈ മുസ്ഹഫ് പോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, വകതിരിവെത്താത്ത കുട്ടികൾക്ക് തൊടാനും സ്പർശിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമായി മാറും. അതുപോലെ ചില ആളുകളുണ്ട് മുസ്ഹഫിൻ്റെ ഇടയിലൊക്കെ പൈസ, കാശ്, കറൻസി ഒക്കെ വെക്കുന്നത് കാണും. അത് ഹറാമാണ്. മുസ്ഹഫിൻ്റെ ഇടയിൽ, മുസ്ഹഫിൽ അത് വെക്കാൻ പാടില്ല. മുസ്ഹഫിനെ വെറുതെ കീറിക്കളയലും ഹറാമാണ്. വെറുതെ മുസ്ഹഫ് കീറുക അത് ഹറാമാണ്. അതുപോലെ ചിലപ്പോൾ കാണാം കാല് നീട്ടി വെക്കുന്നു, മുസ്ഹഫ് താഴെ വെച്ച് കാല് നീട്ടി വെക്കുന്നു, മുസ്ഹഫിൻ്റെ നേരെ കാല് നീട്ടൽ ഹറാമാണ്. മുസ്ഹഫിൻ്റെ നേരെ കാല് നീട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ഹറാമല്ലാത്തൊരു രൂപം വരുന്നുണ്ട്. മുസ്ഹഫ് ഇവൻ്റെ കാല് നിൽക്കുന്ന സ്ഥലത്തേക്കാൾ മുകളിൽ ഒരു തട്ടിലാണ്, ഇവൻ്റെ കാല് താഴെയാണ്. എന്നാൽ ആ മുസ്ഹഫിൻ്റെ നേരെ താഴത്തേക്ക് നീട്ടൽ ഹറാമുണ്ടോ? അത് ഹറാമില്ല. എന്നാൽ ഖുർആൻ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ പറ്റുമോ? ഇല്ല ഇല്ല. അറബി ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുർആൻ എഴുതൽ ഹറാമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നാം പിഞ്ഞാണത്തിൽ ഖുർആൻ എഴുതി, സൂറത്തുകൾ എഴുതി, ആയത്തുകൾ എഴുതി കുടിക്കുന്നുണ്ടല്ലോ രോഗശമനത്തിന് വേണ്ടി. അത് ഹറാമില്ല. ഖുർആൻ എഴുതുകയും ആ എഴുതിയതിനെ മായിച്ച് കുടിക്കുകയും ചെയ്താൽ ഹറാമില്ല. രോഗശമനത്തിന് വേണ്ടി ഖുർആൻ എഴുതിയത് കുടിക്കൽ ഹറാമില്ല. അതുപോലെ ഖുർആൻ എഴുതിയ പേപ്പർ, ഒരു പേജിൽ ഖുർആൻ എഴുതി എന്നിട്ടത് ചവച്ചരച്ചു എന്നിട്ട് തിന്നുകളഞ്ഞു, എന്നാൽ അതും ഹറാമില്ല. എന്നാൽ ഖുർആൻ എഴുതിയ ആ പേപ്പറിനെ, അല്ലെങ്കിൽ എന്താണോ ഇലയാണെങ്കിൽ ഇല, എന്തിലാണ് എഴുതിയതെങ്കിൽ ആ അത് അങ്ങനെ തന്നെ വിഴുങ്ങൽ, ചവച്ചരക്കാതെ വിഴുങ്ങിക്കളയൽ അത് ഹറാമാണ്. ഖുർആൻ എഴുതിയതിനെ അപ്പാടെ വിഴുങ്ങിക്കളയൽ ഹറാമാണ്. അതേസമയം അതിനെ ചവച്ചരച്ച് തിന്നലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുടിക്കലോ, മായിച്ച് കുടിക്കലോ ഹറാമില്ല. മുസ്ഹഫിൻ്റെ ബഹുമാനം വളരെയധികം വലിയ ബഹുമാനമാണ്. മുസ്ഹഫിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. ഒരു ആലിമിനെ കണ്ടാൽ, ഒരു വലിയ പണ്ഡിതനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. എല്ലാ അതിനേക്കാളും ഉപരി മുസ്ഹഫിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. എന്നാൽ വല്ല രൂപത്തിലും മുസ്ഹഫിനെ കത്തിച്ചു കളയാൻ പറ്റുമോ? ഇല്ലയോ. കത്തിച്ചു കളയാൻ പറ്റുന്ന സന്ദർഭമുണ്ട്. അഥവാ മുസ്ഹഫിനെ സൂക്ഷിക്കാൻ കത്തിച്ച് കളയലല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എന്നാൽ അവിടെ കത്തിച്ച് കളയൽ ചിലപ്പോൾ നിർബന്ധമായിത്തീരും. വെറുതെ മുസ്ഹഫിനെ കരിച്ച് കളയൽ കറാഹത്താണ്. മുസ്ഹഫിനെ സൂക്ഷിക്കാൻ ആകെ മാർഗമായിട്ട്, സംരക്ഷിക്കാൻ ശത്രുക്കളിൽ നിന്നോ മറ്റോ സംരക്ഷിക്കാൻ ആകെ മാർഗം എന്തുമാത്രമേ ഉള്ളൂ, കരിച്ച് കളയലേ കത്തിക്കലേ ഉള്ളൂ എങ്കിൽ അതിനെ കത്തിച്ച് കളയൽ നിർബന്ധമാവും. എന്നാലും അവിടെ കരിച്ച് കളയുക എന്നതിനേക്കാളും നല്ല ഒരു രൂപം ഫത്ഹുൽ മുഈൻ പറയുന്നത്, സൗകര്യമാണെങ്കിൽ കരിച്ച് കളയുന്നതിനേക്കാളും നല്ലത് അതിനെ കഴുകി മായിച്ച് കളയലാണ്. മുസ്ഹഫിൻ്റെ, ഖുർആനിൻ്റെ എഴുത്ത്, ആ അക്ഷരങ്ങൾ പഴയ എഴുത്തുകളൊക്കെ, പഴയ കാലത്തൊക്കെ എഴുത്തുകളാണല്ലോ. അപ്പോൾ പേന കുത്തിയിട്ട്, മഷിയിൽ കുത്തിയിട്ട് എഴുതുന്ന എഴുത്തുകളാണ്, അതൊക്കെ മായിച്ച് കളയൽ എളുപ്പമുള്ളതാണ്. അങ്ങനെ മായിച്ച് കളയാൻ കഴിയുന്നതാണെങ്കിൽ കഴുകിക്കളയലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ആ കഴുകിയ വെള്ളം, മുസ്ഹഫിനെ ഖുർആനിൻ്റെ അക്ഷരങ്ങളെ കഴുകിയ ആ വെള്ളം ഭൂമിയിലേക്ക് ആവാൻ പാടില്ല. ഭൂമിയിലേക്കും ആകുമെന്ന് പേടിയുണ്ടോ? എന്നാൽ അവിടെയും കത്തിച്ച് കരിച്ച് കളയൽ തന്നെയാണ് നല്ലത്. അപ്പോൾ കരിച്ച് കളയുന്നതിനേക്കാളും നല്ലത് കഴുകിക്കളയലാണെന്ന് പറഞ്ഞത് കഴുകിക്കളയൽ സൗകര്യമാണെങ്കിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പ്രിൻറ്റിംഗ് ആണല്ലോ, അതൊക്കെ കഴുകിയാൽ മായിഞ്ഞ് പോകുമോ? എങ്കിൽ കഴുകിക്കളയാം, അല്ലെങ്കിൽ കഴുകിക്കളയാൻ കഴിയില്ലല്ലോ.
അപ്പോൾ ഖുർആനിൻ്റെ സംരക്ഷണത്തിന് സുരക്ഷിതത്തിന് സൂക്ഷിക്കാനുള്ള മാർഗം എന്ത് മാത്രമേ ഉള്ളൂ? കരിച്ചു കളയലേ ഉള്ളുവെങ്കിൽ കരിച്ചു കളയാവുന്നതാണ്, കറാഹത്ത് പോലുമില്ല, ചിലപ്പോൾ അത് നിർബന്ധമാവുന്നതും ആണ്. ഇതൊക്കെയാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. എന്നാൽ ഇനി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയം പുറപ്പെടുക എന്നാൽ വലിയ അശുദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ പുരുഷൻ്റെ ലിംഗാഗ്രം ഹഷ്ഫ എന്ന് പറയുന്ന ആ ഭാഗം സ്ത്രീയുടെ മുൻദ്വാരത്തിൽ പ്രവേശിക്കുക, ലിംഗാഗ്രം പ്രവേശിക്കുക, ഇതുകൊണ്ട് രണ്ടുകൊണ്ടും വലിയ അശുദ്ധി ഉണ്ടാകും. ഒന്നുകിൽ ഇന്ദ്രിയം പുറപ്പെടുക, അല്ലെങ്കിൽ പുരുഷൻ്റെ ലിംഗാഗ്രം സ്ത്രീയുടെ ലിംഗ മുൻദ്വാരത്തിൽ പ്രവേശിക്കുക, ഇതുകൊണ്ട് വലിയ അശുദ്ധി ഉണ്ടാകും. മുൻദ്വാരമെന്നില്ല, ഫർജ് ഗുഹ്യത്തിൽ പ്രവേശിക്കുക, സ്ത്രീയുടെ ഗുഹ്യത്തിൽ പ്രവേശിക്കുക വലിയ അശുദ്ധി ഉണ്ടാകാനുള്ളൊരു കാരണമാണ്. മറ്റൊന്നാണ് പ്രസവം. പ്രസവിക്കൽ കൊണ്ടും പ്രസവിക്കലും വലിയ അശുദ്ധികളിൽപ്പെട്ടതാണ്. അപ്പം ജനാബത്ത്, അതുപോലെ മറ്റൊന്നാണ് വലിയ അശുദ്ധിയുടെ മറ്റൊന്നാണ് പ്രസവിക്കൽ. ഈ പ്രസവിക്കൽ കൊണ്ടും ജനാബത്ത് കൊണ്ടും ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. അതിലുപരിയായി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പള്ളിയിൽ താമസിക്കുക. മറ്റൊന്ന്, ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടെ ഒരക്ഷരമെങ്കിലും ഖുർആനിൽ നിന്നോ അതൽ. ഒന്ന്, പള്ളിയിൽ താമസിക്കുക. രണ്ട്, ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആനിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതൽ, ഇത് ഹറാമാണ്. അപ്പൊ ഖുർആനിലെ ദിക്റുകളോ? ദിക്റുകൾ ചെല്ലാം, ഖുർആനാണെന്ന ഉദ്ദേശമില്ലാതെ ദിക്റുകൾ ചെല്ലാം. ഉദാഹരണത്തിന് ഭക്ഷണം